നമ്മൾ ഇപ്പോൾ കയറി വരുന്നത് ടൗൺ ഹാൾ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജോർജ് സ്ട്രീറ്റിലേക്കാണ് കയറി വന്നിരിക്കുന്നത്. ഇന്നത്തെ യാത്ര ഈ മാപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചുവന്ന വര വരച്ചിരിക്കുന്നതാണ് ജോർജ് സ്ട്രീറ്റ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് സിഡ്നി ടൗൺ ഹാൾ. ഇതിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് 1886ലാണ്. ഇത് ഇപ്പോൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ചെയ്തിരിക്കുകയാണ് ഈ ബിൽഡിംഗ്. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 2535 പേർക്ക് ഇരിക്കാവുന്നതാണ്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് സെന്റ് ആൻഡ്രൂസ് കത്തീഡ്രൽ. 1868ലാണ് ഇതിന്റെ പണി കഴിഞ്ഞത്. ഇനി 3 മിനിറ്റ് നടന്നാൽ ക്വീൻ വിക്ടോറിയ ബിൽഡിംഗിലേക്ക് എത്തിച്ചേരാം. അതേ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ ബിൽഡിംഗും. ഈ ബിൽഡിംഗും വിക്ടോറിയൻ ആർക്കിടെക്ചറിലാണ് ഇതും പണിതിരിക്കുന്നത്. അതിന്റെ നീളം നോക്കൂ. ഇനി നമ്മൾക്ക് ഇതിന് അകത്തൊന്ന് കയറി നോക്കാം. ദി എസ്കലേറ്റർ. നമ്മൾക്ക് എസ്കലേറ്റർ വഴി പോകണ്ട, കോണിപ്പടി വഴി കയറിപ്പോവ. നാല് നിലകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴ്ത്ത നിലയാണ് അണ്ടർഗ്രൗണ്ട് നിലയാണ്. അത് ടൗൺ ഹാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് ഷോപ്പിംഗ് സെന്ററിലേക്കും ഇതുവഴി കണക്ഷൻ ഉണ്ട്. പല പ്രശസ്ത ബ്രാൻഡുകളുടെയും ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. കോച്ച്, ഇത് ചാൻഡ്ലിയർ, ഫസ്റ്റ് നിലയിൽ തുടങ്ങുന്നതാണ്. ഇതാണ് എന്റെ സ്റ്റെയർ കേസ്. ഇന്നും ഒരു പോറൽ പോലും പറ്റാതെ ഗവൺമെന്റ് വളരെ കൃത്യതയോടെ കൊണ്ടു നടക്കുന്ന ഈ ബിൽഡിംഗ് ഇതും ഹെറിറ്റേജിൽ പെട്ടതാണ്. കണ്ടോ, ഒരു പൊട്ടോ പൊളിയോ ഇതിന് കാണുന്നില്ല. ഈ ക്രിസ്മസ് ട്രീ താഴത്തെ നിലയിൽ നിന്ന് പൊങ്ങി മുകളിലത്തെ 3-ാമത്തെ നിലയിലാണ് ഇത് എത്തിച്ചേരുന്നത്. മുകളിലത്തെ ഡോമിൽ വന്ന് ചെന്ന് നിൽക്കുകയാണ് ഈ ട്രീ. ഇതൊരു പ്രശസ്ത ബ്രാൻഡാണ്, കൺട്രി റോഡ്. സമയം 1:40. ഇതാണ് എന്റെ സ്റ്റെയർ കേസിന്റെ രൂപം. രണ്ട് വശത്തേക്കും കയറിയിറങ്ങാവുന്നതാണ്.
ഇനി നമ്മൾക്ക് തൊട്ട് മുകളിലത്തെ നിലയിലേക്ക് പോവാം. കണ്ടോ, ക്രിസ്മസ് ട്രീ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ക്ലോക്കിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നീട് പറയാമെന്നുള്ളത്. ആ മഞ്ഞ വര വരച്ചിരിക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് അതിന്റെ സെക്കൻഡ് സൂചി. ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ചെന്ന് നോക്കാം. രണ്ട് മണിക്ക് 10 മിനിറ്റ് ബാക്കി. കണ്ടോ, അതിന്റെ സെക്കൻഡ് സൂചി തിരിഞ്ഞു വരുന്നത്. ഞാൻ ഒരു മഞ്ഞ വര വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇന്നത്തെ ദിവസം ബുധനാഴ്ച, തീയതി 28. അത് നടുക്കിൽ ഒരു വര കാണുന്നു. കണ്ടോ, അതാണ് അതിന്റെ സൂചി മാർക്ക്. ഈ ബിൽഡിംഗ് പണിതപ്പോൾ വെച്ച ഈ ക്ലോക്ക് അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അതും അതിന്റെ കൃത്യതയോടെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഏറ്റവും അടിയിൽ കാണുന്നതാണ് അണ്ടർഗ്രൗണ്ട്. ഇനി നമ്മൾക്ക് താഴേക്ക് ഇറങ്ങാം. ഇതൊരു മറ്റൊരു ക്ലോക്കാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഈ വരുന്നതാണ് ലൈറ്റ് റെയിൽ. ഇത് ട്രെയിൻ അല്ല, എന്നാൽ ട്രാമും അല്ല, ട്രാം പോലെ എന്ന് പറയാം. ഇത് ഇലക്ട്രിക്കലിലാണ് ഓടുന്നത്. സിറ്റി ഉടനീളം ഇതിന്റെ പ്രവർത്തനമുണ്ട്. ഓരോ 2 മിനിറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുന്നു. അതുകൊണ്ട് സിറ്റി യാത്ര വളരെ സുഖകരമാണ് ഇവിടെ. ഇനി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതാ ഈ ബിൽഡിംഗ് വിക്ടോറിയൻ സ്റ്റൈലില് പണിതതാണ്. ഇതും ഹെറിറ്റേജ് ബിൽഡിംഗ് ലിസ്റ്റിൽ ചെയ്തതാണ്. നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് പോകാം. ദി സ്ട്രാൻഡ് 1891 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്ട്രാൻഡ് ആർക്കേഡ്. ഇത്
ഇത് ജോർജ് സ്ട്രീറ്റിൽ നിന്ന് തുടങ്ങി പിറ്റ് സ്ട്രീറ്റ് വരെയാണ് ഇതിൻ്റെ നീളം. ഇത് അവസാനിക്കുന്നത് പിറ്റ് സ്ട്രീറ്റിലാണ്. അടുത്ത ഷോപ്പിംഗ് ആണ് സിഡ്നി ആർക്കേഡ്. നമ്മൾക്ക് ഇതിനകത്തേക്ക് കൂടെ പോയതിനു ശേഷം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.